അതിർത്തിയിലെ ചൈനയുടെ ചോർച്ചിൽ ഇനി വില പോകില്ല. ലഡാക്ക് അതിർത്തിയിലെ റോഡ് പണിക്ക് തടസ്സമിട്ട് നിൽക്കുന്ന ചൈന ഇനി ഇന്ത്യൻ പട്ടാളക്കാർ റോഡ് പണിയുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് കാണേണ്ടി വരും. അതിർത്തിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും. ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപത്തായി ബോർഡർ ഓർഗനൈസേഷനാണ് റോഡ് നിർമ്മിക്കുന്നത്. പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്. ചൈനീസ് സൈന്യത്തിന്റെ പ്രകോപനങ്ങളെ തുടർന്ന് ഇന്ത്യ ചൈന ഉന്നതതല പ്രതിനിധികൾ ചർച്ച നടത്തി വരികയാണ്. എന്നാൽ സൈന്യത്തെയും യുദ്ധ ഉപകരണങ്ങളെയും മറ്റും ചൈന പിൻവലിക്കണമെന്ന ഇന്ത്യയുടെ ഉപാധിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് രണ്ട് റോഡുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. ഒന്ന് തന്ത്രപ്രധാനമായ ഡർബുക് ഷിയോക് മുഖേന ദൌലത് ബേഗ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഔട്ട്പോസ്റ്റായ ദൌലത് ബേഗ് ഓൾഡിയിലേക്ക്. ലോകത്തിന്റെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള എയർ സ്ട്രിപ്പാണ് ഇത്. ഇവിടേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായാണ് രണ്ട് പാതകളും നിർമ്മിക്കുന്നത്. 11,815 ജോലിക്കാരടക്കം ഇവിടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു മാസക്കാലമായി ചൈന പ്രകോപനം നടത്തുന്നത്. സസോമ തൊട്ട് സൊസർലയിലൂടെ ഈ പാതയിലൂടെ തെക്കു പടിഞ്ഞാറൻ പാത വഴി ദൌലത് ബേഗ് ഓൾഡിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏറ്റവും ഉയരത്തിലുള്ള എയർ സ്ട്രിപ്പ് ആയതിനാൽ തന്നെ സൈനിക വാഹനങ്ങൾക്ക് മറ്റും ഇങ്ങോട്ടേക്ക് എത്തുക ഏറെ ദുഷ്കരമാണ്. ഇതിനെ തുടർന്നാണ് റോഡ് നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത്. അതേസമയം അതിർത്തിയിൽ നിന്നും ചൈനീസ് സൈന്യത്തെ പിൻവലിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ അവരെ മടക്കി വിളിക്കാനും യുദ്ധോപകരണങ്ങളും മറ്റും പിൻവലിക്കാനുമാണ് ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ ഉപാധികൾ വെച്ചിരുന്നത്. ചൈനയുടെ നീക്കം ലഡാക്ക് പിടിക്കാനോ എന്നും യുദ്ധവിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. സമാധാന ചർച്ചകൾ എന്ന പേരിൽ ഇന്ത്യൻ ഭാഗത്തെ ആശയക്കുഴപ്പത്തിലാക്കിയായിരുന്നു സൈനിക വിന്യാസത്തിൽ ലഡാക്ക് അതിർത്തിയിൽ ചൈന മുന്നിലെത്തിയത്. യുദ്ധമികവിൽ ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ചൈന ചതച്ചു മുന്നേറാൻ നോക്കുകയായിരുന്നു ഇപ്പോൾ. ഇതിന് ഇന്ത്യൻ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണം തന്നെ ഉണ്ടാകും എന്നും ഉറപ്പാണ്. അതിന് തെളിവ് തന്നെയാണ് ഇപ്പോൾ വലിയ പ്രകോപനങ്ങൾക്കിടയിലും ഇന്ത്യൻ പട്ടാളം മുന്നിൽ നിന്ന് റോഡ് പണി നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.